നമുക്ക് ഇനി കേരളത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് പോസിറ്റീവ് കേസുകൾ അതിൻ്റെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ നോക്കാം. കാസർഗോഡാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ഇന്ന് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കണക്കുകൾ നമുക്ക് നോക്കാം. ഏറ്റവും പുതിയ കേസുകൾ 18 ആണ്. 63 പേരാണ് രോഗം ബാധിച്ചിട്ടുള്ളത് കാസർഗോഡ് ഇതുവരെ. ആകെ നിരീക്ഷണത്തിൽ ഇപ്പോൾ 5,297 പേർ കാസർഗോഡ് ജില്ലയിൽ നിലവിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇതാണ് കാസർഗോട്ടെ സാഹചര്യം. കാസർഗോഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ജില്ല നമുക്കറിയാം കണ്ണൂരാണ്. കണ്ണൂരിൽ ഇന്ന് 10 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ കണ്ണൂരിൽ ഇപ്പോൾ രോഗികളാകെ 93 പേരാണ്. നിരീക്ഷണത്തിൽ കഴിയുന്നത് 11,439 പേരുമാണ് കണ്ണൂരിൽ. ഇനി കോഴിക്കോട് നോക്കാം. കോഴിക്കോടാണ് ഇന്ന് കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു ജില്ല. 6 കോവിഡ് രോഗികൾ ആണ് ഇന്ന് കോഴിക്കോടുള്ളത്. ആകെ രോഗികൾ 32 ആണ്. നിരീക്ഷണത്തിൽ ഇപ്പോൾ കോഴിക്കോട് 9,875 പേരാണ് കോഴിക്കോട് ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. മലപ്പുറത്താണ് പിന്നെ ഏറ്റവും അധികം കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8 കേസുകളാണ് മലപ്പുറത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രോഗം ബാധിച്ചവർ ഇതോടുകൂടി ആകെ മലപ്പുറം ജില്ലയിൽ 52 പേരാണ്. നിരീക്ഷണത്തിൽ കഴിയുന്നത് 12,448 പേരാണ് മലപ്പുറം ജില്ലയിൽ. മലപ്പുറം കഴിഞ്ഞാൽ ഇനി നമുക്ക് പോകാം പാലക്കാട് ജില്ലയിലേക്ക്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലയായി പാലക്കാട് മാറിയിരിക്കുന്നു. ഒരുപക്ഷെ എണ്ണം എടുത്താൽ, കോവിഡ് രോഗികളുടെ എണ്ണം എടുത്താൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഇപ്പോൾ സംസ്ഥാനത്തുള്ളതും പാലക്കാട് ജില്ലയിലാണ്. 105 പേരാണ് നിലവിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ രോഗികളായിട്ടുള്ളത്. ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകൾ, അതായത് പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകൾ 16 ആണ് പാലക്കാട്. ആകെ നിരീക്ഷണത്തിൽ കഴിയുന്നത് 12,185 പേരാണ് പാലക്കാട് ജില്ലയിൽ. 105 പേർക്ക് നിലവിൽ ഇപ്പോൾ പാലക്കാട് രോഗം ബാധിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കോവിഡ് പോസിറ്റീവ് കേസുകളുടെ കണക്ക് 7 രോഗികൾ എന്നുള്ളതാണ്. ആകെ രോഗികളുടെ എണ്ണം, കോവിഡ് ബാധിതരുടെ എണ്ണം 25 ആണ് തൃശ്ശൂർ ജില്ലയിൽ. നിരീക്ഷണത്തിൽ കഴിയുന്നത് 10,661 പേരാണ് തൃശ്ശൂർ ജില്ലയിൽ. കോട്ടയത്ത് നോക്കാം. കോട്ടയത്ത് ഇന്ന് 3 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. രോഗം ബാധിച്ചവർ ഇതോടെ കോട്ടയം ജില്ലയിൽ 22 ആയിട്ടുണ്ട്. ആകെ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 6,087 ആണ് കോട്ടയം ജില്ലയിൽ. ഇടുക്കിയിൽ താരതമ്യേന ഏറ്റവും കുറച്ച് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയായി ഇടുക്കി ഇപ്പോഴും മാറി നിൽക്കുന്നുണ്ട്. പുതിയ കേസ് എന്ന് പറയാവുന്നത് ഒരൊറ്റ കോവിഡ് കേസ് മാത്രമാണ് ഇന്ന് ഇടുക്കി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകെ രോഗബാധിതരുടെ എണ്ണം ഇടുക്കിയിൽ, കോവിഡ് ബാധിതർ 3 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 5,019 പേർ ഇടുക്കി ജില്ലയിൽ പക്ഷേ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ആലപ്പുഴയിൽ ഇന്ന് ഒരൊറ്റ കോവിഡ് കേസാണ് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴയിൽ ഇന്നത്തെ കോവിഡ് കേസ് കൂടി കൂട്ടിവെച്ചാൽ 19 കോവിഡ് കേസുകളാണ് ഇതുവരെ ആലപ്പുഴയിലുള്ളത്. 19 പേരാണ്, ക്ഷമിക്കണം, രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് 28 പേരാണ് നിലവിൽ ഇപ്പോൾ ആലപ്പുഴയിൽ. 5,550 പേർക്കാണ് നിലവിൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇനി പത്തനംതിട്ട ജില്ല നോക്കാം. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പുതിയ കേസുകൾ 6 ആണ് പത്തനംതിട്ട ജില്ലയിൽ. 19 പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. 5,402 പേർക്കാണ് ഇതുവരെ നിരീക്ഷണത്തിൽ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിൽ. പത്തനംതിട്ട കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ നോക്കാം. കൊല്ലത്ത് ഇന്ന് ഒരൊറ്റ കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകെ രോഗികളുടെ എണ്ണം 20 ആണ്. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 6,929 ആണ് കൊല്ലത്ത്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ 7 ആണ്. ആകെ രോഗികൾ തിരുവനന്തപുരം ജില്ലയിൽ ഇതോടെ 36 ആയിട്ടുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 8,313 ആണ്. ഈ ജില്ലകളിൽ, ഈ 11 ജില്ലകളിലാണ് ഇന്ന് കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 84 കോവിഡ് കേസുകളാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഇന്ന് അതോടൊപ്പം തന്നെ 6 ഹോട്ട്സ്പോട്ടുകൾ കൂടി കേരളത്തിൽ വന്നിരിക്കുന്നു. പുതുതായി കോട്ടയം, ചങ്ങനാശ്ശേരി, കോട്ടയം അതേപോലെ തന്നെ പാലക്കാട്, ഈ 2 ജില്ലകളിൽ, കാസർഗോഡ്, ഈ 3 ജില്ലകളിലായിട്ടാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ വന്നിരിക്കുന്നത്. 6 ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ന് പുതുതായി വന്നിരിക്കുന്നത്. ആ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഹോട്ട്സ്പോട്ടുകൾ ഇന്ന് കോട്ടയം ജില്ലയിൽ, കോട്ടയം ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ഇന്ന് പുതുതായി ഹോട്ട്സ്പോട്ടായി മാറിയ പ്രദേശമാണ്. മറ്റ് 2 ഇടങ്ങൾ, പാലക്കാട്ടെ 2 പഞ്ചായത്തുകളാണ്. ഒന്ന് കടമ്പഴിപ്പുറം, മറ്റൊന്ന് പുതുശ്ശേരി. ഈ 2 മേഖലകൾ കൂടി ഹോട്ട്സ്പോട്ടുകളാണ്. ഇതിന് പുറമെ കാസർഗോഡ് ജില്ലയിലും ഇന്ന് ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ്, ഉദുമ, മധൂർ, മഞ്ചേശ്വരം, ഈ 3 മേഖലകളാണ് നിലവിൽ ഇപ്പോൾ പുതിയ ഹോട്ട്സ്പോട്ടുകളായി മാറിയിരിക്കുന്നത്. ഇങ്ങനെ 6 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് കേരളത്തിൽ പുതുതായി വന്നിരിക്കുന്നത്. ഏതാണ്ട് 81 ഹോട്ട്സ്പോട്ടുകൾ ഇതിനോടകം തന്നെ കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു.